Hi friends, welcome back to my channel. We are cooking video and chayana to go to the variety dish and chayana to go to the YouTube channel. Now, our YouTube channel is lifestyle vlogging. YouTube channel is Trivian 360 and I will link in the description box. So, let's go to the video. പിന്നത്തെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൊഞ്ച് നല്ലപോലെ മണലൊക്കെ കളഞ്ഞ് വൃത്തിക്ക് കഴുകി എടുത്ത് വെക്കുക. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഓരോന്നായിട്ട് വൃത്തിയാക്കുമ്പോൾ ആദ്യം അതിന്റെ തല കളയുക, എന്നിട്ട് അതിന്റെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഭാഗവും അതിന്റെ വാലും കളയണം. ഇനി അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്താണ് വേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുടലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കുക. ഇപ്പോൾ നമുക്ക് ഒരു കൊഞ്ചുകൂടെ വൃത്തിയാക്കി കാണാം. അപ്പോൾ ആദ്യം അതിന്റെ തല എടുത്ത് മാറ്റുക, എന്നിട്ട് അതിലുള്ള ആ പ്ലാസ്റ്റിക് പോലെയുള്ള ഭാഗവും അതിൻ്റെ വാലും എടുത്ത് മാറ്റുക. ഇനി ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ പുറക്ക് വശം കട്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്തുള്ള വേസ്റ്റ് എടുത്ത് കളയുക. അപ്പം ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു കൊഞ്ച് വൃത്തിയായി കിട്ടുക. അപ്പം ഇനി നമ്മൾ വൃത്തിയാക്കി എല്ലാ കൊഞ്ചും നല്ലപോലെ കഴുകിയെടുക്കാം. ഇതിലിനി ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ആകാനായിട്ട് വയ്ക്കണം. ഇപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് ഈ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഓരോ കൊഞ്ചായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ എല്ലാ കൊഞ്ചും ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെറും 50% മാത്രം വെന്താൽ മതി. പകുതി വേവാകുമ്പോൾ കൊഞ്ച് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50% മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കണം. ഇത് തണുക്കാനായിട്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ നമുക്ക് വേറൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് നേരത്തെ തണുക്കാനായിട്ട് വെച്ചതിൽ നിന്ന് കൊഞ്ച് മാത്രം എടുത്ത് ഈ പാത്രത്തിനകത്ത് ഇടുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കൊഞ്ച് തേങ്ങാപ്പാലിനകത്ത് തന്നെ വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഈ കൊഞ്ച് കുറച്ചൊന്ന് വലുതാകും. ഇപ്പോൾ തേങ്ങാപ്പാലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേനെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതൊരു 90% വരെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇനി അല്പം ഫിഷ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെടുക്കാം. ഒന്നുകിൽ ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് വറ്റിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിൽ ഒരു പീസ് വെച്ചാൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിഷിൻ്റെ പേരാണ് പാൽക്കൊഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.